പിരിഞ്ഞാലക്കോട് ഭാഗത്തൊരു ആന്റണി എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അന്ന് പക്ഷെ ഒന്നുമില്ല, അങ്ങനെ പോകുന്ന ഒരു ജീവിതം. ഇത് ആഗ്രഹമാണ്, ഒരു ഫോട്ടോ പോലും നല്ലതില്ല. ഗോപനാണ് ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ പണ്ടൊരു ആൽബത്തിൽ അഭിനയിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എന്നെ കാറൊക്കെ തുടപ്പിച്ചു. അപ്പൊ ആ സിറ്റുവേഷനൊക്കെ ഞാൻ ആന്റണിയേട്ടൻ വഴി ഗോപൻ അറിയാം. അപ്പൊ എന്നെ വെച്ചിട്ടൊരു ഒരു ആൽബം ചെയ്യാൻ പോവാ, ഏകദേശം 2.5 ലക്ഷം രൂപ വരും. അപ്പൊ ഗോപൻ പറഞ്ഞു ആന്റണിയേട്ടൻ 1000 രൂപ മേടിച്ചിട്ട് നല്ല ഷൂസ് മേടിച്ചിട്ട് എന്നിട്ട് ഒരു ഡേറ്റ് പറഞ്ഞു. ഡേറ്റിന് എന്റെ ഫ്ലാറ്റിലേക്ക് വരാൻ പറഞ്ഞു. പക്ഷെ ആന്റണിയേട്ടനും ഗോപനും തമ്മിലുള്ള വർത്തമാനങ്ങൾ കഴിഞ്ഞു, ഞാൻ ചെന്നപ്പോഴേക്കും ആന്റണിയേട്ടൻ പൈസ എടുത്തു തന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞപ്പോൾ എനിക്കറിയില്ല, പിറ്റേ ദിവസം എൻ്റെ ആൽബം ഷൂട്ടാണെന്നൊന്നും എനിക്കറിയില്ല. ഷൂസൊക്കെ മേടിച്ചിട്ട് കുറച്ച് പൈസ ആന്റണിയേട്ടൻ വീണ്ടും കുറച്ച് മേടിച്ച് ഞാൻ നോർത്തിൽ വന്ന് ഇറങ്ങിയപ്പോൾ നിറച്ച് ഫ്ലെക്സുകളാണ്. വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അപ്പോൾ ആഗ്രഹിച്ചൊരു കാര്യമായിട്ട് എന്നാണ് ഭഗവാൻ എൻ്റെ ഒരു ഫ്ലെക്സ് വരെ അവിടെ. അന്ന് മെട്രോ ഒന്നുമില്ല, വർഷങ്ങൾക്ക് മുന്നേ ട്രെയിൻ വന്ന് ഇറങ്ങി നിറച്ച് ഫ്ലെക്സാണ്. എന്നാ ഭഗവാൻ എൻ്റെ ഒരു ഫ്ലെക്സ് വരെ. അങ്ങനെ ഞാൻ ഗോപൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ എന്തോ ഷൂട്ടിംഗ് പ്രോസസ്സിംഗ് ക്യാമറ എഴുത്ത് കാര്യങ്ങൾ ഗംഭീര ചർച്ച. അപ്പം ഞാൻ മാറിയേക്ക, ഗോപൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴും എനിക്കറിയില്ല, കാരണം ഇവൻ ഓൾറെഡി ഫോട്ടോഗ്രാഫറാണ്, അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഒരുക്കങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സുനീഷ് കമ്പ്യൂട്ടറിലാണ്. അപ്പോൾ പറഞ്ഞു ഞാൻ എടാ നിനക്ക് റൂം ഇവിടെയല്ല, നിനക്ക് ഞാൻ റൂം പറഞ്ഞത് നീ അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. അതെ എന്ന് പറഞ്ഞു. നാളെ നിൻ്റെ ആൽബത്തിൻ്റെ ഷൂട്ടാന്ന് പറഞ്ഞു. ഞാൻ നിന്ന് ഊറ്റിക്ക് കണ്ണീ നിന്ന് നിറഞ്ഞു. എൻ്റെ എന്താ ഞാൻ പറയാ ഗോപനോട്. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഈ 1000 രൂപ എന്ന ആന്റണിയേട്ടനും കുറച്ച് സ്റ്റുഡിയോ എല്ലാവരും വന്നിരിക്കുക ലൊക്കേഷനിൽ. ഞാൻ എങ്ങനെയാ, സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ചാണ്. എനിക്ക് ഷൂസിന്റെ കാര്യം പറഞ്ഞപ്പോ ഗോപനാണ് വിളിച്ചു പറഞ്ഞത് 1000 രൂപ ആന്റണിയേട്ടൻ മേടിച്ചിട്ട് നല്ല ഷൂസ് ഇട്ടിട്ട് നീ ലൊക്കേഷനിലേക്ക് വന്നു. പിന്നീട് ഈ ആൽബത്തിന്റെ അല്ല കുങ്കുമ ആൽബത്തിന്റെ ഫ്ലെക്സ് വന്നു നോർത്തില് ഞാൻ പറഞ്ഞ സ്ഥലത്ത്. എത്ര മാത്രം ഞാനിപ്പോ ഞാൻ ദൈവത്തിനെ വിളിച്ചു എന്ന് എനിക്കറിയില്ല. അതും കീട്ടിലും വലിയൊരു ഫ്ലെക്സ് ആണ് എൻ്റെ വന്നത്. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ, ഞാൻ അതിന്റെ മുന്നിൽ തൊഴുതിട്ടുണ്ട് സത്യം പറഞ്ഞ ആ ഒരു പോസ്റ്ററിന്റെ മുന്നിൽ നോർത്തിൽ ഞാൻ വിചാരിച്ച സ്ഥലത്ത്. മനസ്സിലായി എന്തെങ്കിലും വരും, ഇവിടെ നിങ്ങോട്ട് തുടങ്ങാം. അത് എന്താ പറയാ, ആരൊക്കെയോ ആരൊക്കെ പിന്നിലുള്ള ഉണ്ടെന്നുള്ള ഒരു ശക്തിയാണ് ഭയങ്കരമായിട്ട്. അന്ന് 1000 രൂപ ഒന്ന് ഷൂ മേടിച്ചു, നമ്മൾ പിന്നെ മേടിച്ചൊരു ഷൂ ഉണ്ടാവുമല്ലോ നമ്മുടെ ആഗ്രഹത്തില്. എന്റെ അതിനുശേഷം ഈ പറയുന്ന പോലെ എൻ്റെതായ കുറെ കാര്യങ്ങൾ ഞാൻ മേടിച്ചത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഉണ്ടാക്കിയ പൈസക്ക് അതാണ് ചോദിച്ചത്. പിന്നല്ലാതെ ഇപ്പൊ വീട്ടുകാരടുത്ത് നമുക്ക് എന്തെങ്കിലും മേടിച്ചു തരാൻ പറഞ്ഞാൽ അതിൻ്റെ ഒരു 4 ഫേഷനോ അല്ലെങ്കിൽ ഒക്കെ കഴിഞ്ഞിട്ടെങ്കിൽ കിട്ടാറുള്ളൂ. പക്ഷേ സന്തോഷം, ഈ കാത്തിരിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നല്ല സിനിമ വരാൻ പോകുന്നു, ക്ഷമയാണല്ലേ. ആ ഞാൻ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ ആ ആ ഒരു എത്തുന്ന ഒരു സമയമുണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്ടം കാത്തിരിപ്പ്. അത് കിട്ടിക്കഴിഞ്ഞ് ചിലപ്പോൾ എനിക്ക് ഹാപ്പിനെസ് ഉണ്ടായിരുന്നു വരില്ല. അതൊരു ഷൂസ് ആയിക്കോട്ടെ, ഒരു ജീൻസ് ആയിക്കോട്ടെ, ഒരു ഷർട്ട് ആയിക്കോട്ടെ, കാത്തിരിപ്പ് അത് വല്ലാതെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെ സ്വപ്നം കാണുമ്പോൾ അങ്ങനെ ഒരു കൊച്ചു സ്വപ്നം തന്നെ എൻ്റെ സിനിമ. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എല്ലാം ഞാൻ സ്വപ്നം കണ്ട് നേടിയതാണ് ആ കാത്തിരിപ്പ്. സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതൊക്കെ കുറേയൊക്കെ സ്വന്തമാക്കി, വലിയ ചെലവുകളില്ലാത്തതൊക്കെ ഇല്ലാത്തതൊക്കെ ഞാൻ ആഗ്രഹിച്ച് എൻ്റെ കഠിന അധ്വാനം കൊണ്ട് ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. വാഹനം സ്വന്തമാക്കിയില്ലേ? ആ വണ്ടിയുണ്ട്. ഇതൊക്കെ ആഗ്രഹിച്ചല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ടൂർണമെന്റിന് ശേഷം കുറെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കുന്നത്. അത് ഞാൻ ആഗ്രഹിച്ച് മേടിച്ചതാ. ഒന്നിലും നമ്മൾ പുറകോട്ട് പോയിട്ടില്ല. ഒരു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ ആ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഗ്രാഫ് നോക്കുമ്പോൾ അത് ഇപ്പോഴും ഇങ്ങനെ തന്നെ വലിയ ഉയർച്ചയിൽ തന്നെയാണ്. ഞാൻ ചെയ്ത സിനിമകളൊക്കെ വലിയ ഡയറക്ടേഴ്സിൻ്റെയാണ്. പക്ഷെ അത് അത് നന്നാവോ മോശമാവോ എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മളത് വിശ്വസിച്ചേൽപ്പിക്കുന്നു, നമ്മൾ അവരെ ചെയ്യാന്നുള്ളതാണല്ലോ. അതെ അതെ. ടൂർണമെൻ്റ് ആയാലും ലിജു ചേട്ടൻ്റെ പടമായാലും രഞ്ജിൻ പ്രമുസാറിൻ്റെ പടമാണെങ്കിലും അന്വേഷിപ്പിൻ കണ്ടതും തൃശ്ശൂർ പൂരം ഫ്രൈഡേ ഇതൊക്കെ വലിയ സിനിമകളാണ്. പക്ഷെ ഇതിലൊക്കെ എൻ്റെ മുഖം ഈ പറയുന്ന പോലെ എനിക്ക് എൻ്റെ ശരീരം എൻ്റെ മുഖമായാലുണ്ടെന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. മൊത്തം എത്ര സിനിമകളായി? ഇപ്പം കുറച്ച്, വളരെ കുറച്ച് സിനിമകൾ. ഇന്ന് എനിക്ക് എൻ്റെ വയറ് നിറഞ്ഞത് എന്താ പറയുക, അല്ലെങ്കിൽ ഞാൻ ഫുൾ ആൻഡ് ഫുൾ ഓൺ 1000 ബേബീസാണ്. 100%. അത്ര വലിയൊരു ക്യാരക്ടറാണ് കിട്ടിയത്. അതൊക്കെ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സാധനമാണ് നിനക്ക് തരാൻ പോകുന്നത്. അത് എത്ര ഭംഗിയായിട്ട് ചെയ്യുന്നു നിന്റെ കരിയർ മാറും. അതിൽ നിന്നും ഓഫറുകൾ ആരെങ്കിലും വിളിച്ചു തുടങ്ങി? എന്നെ ഒരുപാട് പേര് വിളിച്ചു സിനിമയിൽ നിന്ന്. ഒരുപാട് പേര് ഒക്കെ വലിയ വലിയ ഡയറക്ടേഴ്സ് വിളിച്ചു. നന്നായിട്ടുണ്ട്. എനിക്ക് ഓരോ കോൾസ് വരുമ്പോഴും ഞാൻ അവരുടെ ഒക്കെ പേര് എൻ്റെ മൊബൈലിൽ വരുമ്പോൾ എനിക്ക് എന്താ തിരിച്ചു പറയണ്ടേന്ന് അറിയില്ല. ഭയങ്കര സങ്കടമാണ്. ഇവരാണോ വിളിക്കുന്നതെന്നൊരു അത്ഭുതമാണ് നമുക്ക് അല്ലേ. ഭയങ്കര സന്തോഷമാണ്. അമ്മയുടെ അടുത്ത് പറഞ്ഞില്ലേ പിന്നെ ഈ കോളുകൾ വരുമ്പോൾ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ അമ്മയടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ആഗ്രഹിച്ച ആൾ എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്. അത് വലിയൊരു സന്തോഷമാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തെ ഒരാളിപ്പുണ്ട്, എൻ്റെ ഡയറക്ടർ നിജിക. അദ്ദേഹം ഇത് തന്നില്ലെങ്കിൽ എനിക്കിത് വരാൻ പറ്റില്ല.
കടപ്പെട്ടിരിക്കണോട്. അല്ല, ആ അതിലേറ്റവും നല്ലൊരു ക്യാരക്ടർ എന്ന് വെച്ചാൽ അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ കൊണ്ടുവച്ചിരിക്കുന്നത് നോക്കുമ്പോൾ ഭീകരം. ആ അവിടെ ചെയ്തു വെച്ച മനു ചെയ്തു വെച്ചിരുന്ന സംഭവങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ എന്നെ ഒരു തരത്തിലും ഞാൻ എൻ്റെ സിനിമ ഇത്രയും സിനിമകൾ ചെയ്തിട്ടുള്ളെങ്കിൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ലൊക്കേഷനിൽ എന്നെ അഴിച്ചു വിട്ടിരിക്കുന്ന രണ്ട് സിനിമകളേ ഉള്ളൂ. ഒന്ന് ലിജിൻ ജോസെ ഇച്ചായൻ ഡയറക്ട് ചെയ്ത ഇക്ക എഴുതിയ ഫ്രൈഡേ എന്ന് പറയുന്ന സിനിമ എന്നെ അഴിച്ചു വിട്ടിരിക്കുകയായിരുന്നു. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് തൗസൻഡ് ബേബീസിലും. നീ എന്തും ചെയ്തോ, കാരണം എന്നെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. എൻ്റെ ക്യാരക്ടർ വേറെയാണ്, എൻ്റെ ഭാഷ വേറെയാണ്. നീ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്ന് സാധനം വരില്ല. കക്കി അറിയാം, അറൂസിന് അറിയാം, ഡയറക്ടർ സുനിൽക്കാരിയായിട്ട് വരാം. സുനിലേട്ടൻ അത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഇതിനു വേണ്ടിയിട്ട് ലൊക്കേഷനിൽ. നീ എന്തും ചെയ്തടാ, നമ്മുടെ ലൊക്കേഷനാണ്, നമ്മുടെ സിനിമയാണ്, നീ പൂശിക്കോ എന്നാ സുനിലേട്ടൻ പറഞ്ഞത്. അത്ര മാത്രം എന്നെ അഴിച്ചുവിടും. അത്ര ഹാപ്പി ആയിട്ട് ഞാൻ ഈ സാധനം ചെയ്തിരിക്കുന്നത്. ദെൻ ഡബ്ബിൽ വരുമ്പോഴും ഞാൻ ഒരു ഡെഡായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ദേവേണ്ണം തുർത്തേങ്ങയാണ് ഇങ്ങനെ ഇരിക്കുന്നത്, തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കാം, ആ റോസിന് പാലക്കാട് വരലിക്കാക്കി, ഇന്ന് ചെയ്യണ്ട നാളെ ചെയ്യാം, നീ വിടന്ന് പറഞ്ഞു. ഞാനിങ്ങനെ എപ്പിസോഡിൽ വന്നിങ്ങനെ ഇരിക്കും. ഓക്കെ അല്ലെങ്കിൽ ദേവേട്ടൻ പ്രശ്നമാണല്ലോ, കാരണം ആ പ്രൊഡക്റ്റ് വരണ്ടേ. മൂന്ന് ദിവസം നാല് ദിവസം ഞാൻ ഡബ് ചെയ്തിട്ട് ഞാൻ സൂട്ടിൽ ഇങ്ങനെ ഇരിക്കും, മറ്റുള്ള ഡബ്ബിങ് കണ്ട് ഇങ്ങനെ ഇരിക്കും. അത് കാരണം ഷൂട്ട് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഡബ് വരുന്നത്. സൂട്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് ഞാൻ ആ ഭാഷയിൽ എന്തൊക്കെയോ അലറും, ഇക്കൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും, അവനെ ഒക്കെ ആവട്ടെ, അവൻ വരട്ടെ. കാരണം ആ ഭാഷ പറയാനായിട്ട് നമുക്ക് ആ മീറ്ററിൽ വരണ്ടേ. നമുക്ക് വെറുതെ പാലക്കാട് ഭാഷ നമുക്ക് സംസാരിക്കാം, ഭക്ഷണം കഴിച്ചു പോന്നേ കാറ്റല്ല, വെറുതെ ഒക്കെ നമുക്ക് പാലക്കാട് ഭാഷ സംസാരിക്കാം. എന്താണ്ടാ ആ വരണവരേ, നമുക്ക് നോക്കിയേക്കാന്ന്, നീ പേടിക്കൊന്നും വേണ്ട, ഇതൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഡയലോഗിലേക്ക് വരുമ്പോ ഉണ്ടല്ലോ, നമുക്ക് ഈ ഭാഷ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അവിടെ പോയി നിന്ന് പഠിക്കുമല്ലേ. അതെ, പിന്നെ കുറച്ച് എനിക്ക് പാലക്കാടുമായിട്ട് കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്, അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടമുണ്ട് ഈ ഭാഷയോട് എനിക്ക്. അത് കുറച്ച് ഈസിയായി, അതെങ്ങനെയോ ഞാൻ. പക്ഷെ ലൊക്കേഷനിൽ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാരും ദേവേടനെ വിളിക്കുന്നത്, ഞാൻ ആരും മനുന്ന് വിളിക്കാറില്ല. എല്ലാരും ദേവേടനെ ഷൂട്ടിന് വരാൻ പറയും, ക്യാരക്ടർ എല്ലാവരും ദേവേട്ടൻ 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 എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞ ലൊക്കേഷനിലെ മിമിക്രി ആയിരുന്നു, അല്ല അന്തസ് മിമിക്രിയാ. ഇത് ഇവൻ ഇങ്ങനെ ഡബ് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നിക്കാക്കി ആറോസിന്, ഇവന് ഇവിടെ വരുമ്പോ എന്ത് ചെയ്യും. ഭയങ്കര ടഫായിരുന്നു ആദ്യത്തെ ഒരു അരമണിക്കൂർ ഞാൻ ഭയങ്കരമായിട്ട്. അത് ഇവരെഴുതിയിരിക്കുന്നു, ഇക്കയും ആറോസ് എഴുതിയിരുന്നു കംപ്ലീറ്റ് ആലപ്പുഴ സ്ലാങ്ങില, ഇതൊക്കെ എടുത്ത് മാറ്റി ഞാൻ പാലക്കാടാക്കണമെങ്കിൽ ചില്ലറ പാടുമെന്നല്ല ഞാൻ കാണിച്ചിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ട് ഞാൻ, അതൊക്കെ ഒക്കെ മാച്ച് ചെയ്തിട്ടുണ്ട് ഗംഭീരമായിട്ട്. പാടാണ്, ഡബ് ചെയ്യാൻ ഈ പറയുന്ന പോലെ ഭാഷയിലേക്ക് മാറ്റിയതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ ദേവൻ കുപ്പളേരി, അതുകൊണ്ട് തന്നെ ദൈവം അത് വളരെ ഭംഗിയാക്കാൻ സഹായിച്ചു. ആ ക്യാരക്ടർ ആണ് ഇപ്പൊ പ്രഷറ മനസ്സിൽ നിൽക്കുന്നത്. പിന്നെ എനിക്കിത് വലുത് വരുമെന്ന് എനിക്കറിയില്ല. എന്നും ബോബിയോടൊപ്പം ചേർത്ത് വെക്കാൻ പറ്റിയ ക്യാരക്ടറാണ് ദേവൻ കുപ്പളേരി. വലിയ ഡയറക്ടർമാര് വിളിച്ചു, പിന്നെ അന്ന് കൊള്ളില്ല എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ മാറ്റി പറഞ്ഞു കേട്ടു, ഞാനത് കേട്ടു. കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അതെ, അവിടെ എല്ലാം ഇരുന്ന് സന്തോഷിക്കുന്നു അമ്മയും അമ്മൂമ്മയും. അതെ, അവരുടെ സന്തോഷം തപ്പുറത്ത് വേറെ ഒന്നുമില്ല നമുക്ക് അല്ലേ. അതെ, ഞാൻ എടുക്കുന്ന ജോലിയിൽ എന്തെങ്കിലും അവൻ വരും എന്നുള്ള സന്തോഷമാണ് അവൻ. അവൻ്റെ എൻ്റെ ആഗ്രഹം അതാണ്, അവർക്ക് നന്നായിട്ട് അറിയാം. അതിൽ അമ്മയും അമ്മൂമ്മയും ഭയങ്കര ഹാപ്പിയാണ്, എന്നറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾ. അതെ അതെ, എന്നറിയുന്ന ഞാൻ പറഞ്ഞതുപോലെ ഇതെന്തായാലും ഇടണം കേട്ടോ. ജിക്കു എൻ്റെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന, സാമ്പത്തികമായിട്ട് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആളാണ് നിതിൻ. എന്നേക്കാളേറെ സിനിമയിൽ വരണം ആഗ്രഹിക്കുന്നവനാണ് നിതിൻ. അതിലുപരി എല്ലാം ഈ പറയുന്ന റാഫി, അതിനും മേളൊരാളാണ്. എന്നെങ്കിലും ഇവൻ വരും, ഇവന് കഴിവുണ്ട്. നജിക്ക എന്നോട് പറഞ്ഞിരുന്നു ഇത് നിനക്ക് വേണ്ടി മാറ്റിവെച്ചതാ. ഇതിന് ഈ തൗസൻഡ് ബേബീസിൽ ഒരുപാട് ഓഡിഷൻ നടക്കുന്നുണ്ട്, ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്, എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന ക്യാരക്ടർ ആരാ. അത് മനുവാണ്, ആ ക്യാരക്ടർ തൊടണ്ട, അത് അവനാ. എടുത്തുവെച്ചിരിക്കുക, അത് എന്നോട് പറഞ്ഞത് ലൊക്കേഷനിൽ വെച്ചിട്ട്. ക്യാരക്ടറിന് വേണ്ടി ഞാൻ ആരും തിരഞ്ഞിട്ടില്ല. വാഗമണ്ണിലാണ് എൻ്റെ ആദ്യത്തെ ഷൂട്ടിങ്, ആ യെല്ലോ ഷർട്ടിട്ട് എൻ്റെ ബർത്ത്ഡേ ആഘോഷമൊക്കെ ആയിരുന്നു. അമ്മ എന്നോട് പറഞ്ഞു ഇത് നിനക്ക് എടുത്തു വെച്ചതാ, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആരും തിരഞ്ഞിട്ടില്ല, തിരയുമില്ല.